ലക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാവും. ലക്ഷങ്ങൾ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുക? സംഘപരിവാറല്ല, നമ്മുടെ ഗവർണൻസും നമ്മുടെ ഭരണത്തിനും ലക്ഷങ്ങൾ വേണം. ലക്ഷങ്ങൾ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ ഭരണത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. നോക്കൂ, ഇത് ഭരണത്തിന്റെ നേട്ടമല്ലല്ലോ. നിങ്ങൾ പറയും പ്രകാരമാണെങ്കിൽ ശ്രീമതി വിനീത, ഈ ക്ഷേത്രം ഭരണത്തിന്റെ നേട്ടമല്ല, ഇത് രാം ജന്മഭൂമി ട്രസ്റ്റ് നടത്തിയ കേസാണ്, അവരുണ്ടാക്കിയ ക്ഷേത്രമാണ്, അവിടേക്ക് മോദി ഇൻവൈറ്റി മാത്രമാണ്. ഞാൻ ചോദിച്ച സംഘപരിവാറിനെ കുറിച്ചാണ്. അവരെ സംബന്ധിച്ച് ബാബരി മസ്ജിദ് മാത്രമല്ലല്ലോ അവരുടെ പട്ടികയിൽ ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇപ്പൊ നോക്കൂ, ദീർഘകാലത്തെ പ്രയത്നം കൊണ്ട് അവർ പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിതു. ഞാൻ വാട്സ് നെക്സ്റ്റ് എന്ന് ഞാൻ ചോദിക്കുന്നത്, എന്താ അടുത്തത്? വാട്സ് നെക്സ്റ്റ്? ഇതായിരുന്നു ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ഇവന്റ്. പക്ഷേ അതിന്റെ അർത്ഥം നമ്മൾ ഇങ്ങനെ എല്ലാ മോസ്ക്സും ഡെമോളിഷൻ ടെമ്പിൾ പണിയന്റെ ഒരു അജണ്ടയും ഇല്ല. ബി ജെ പിക്കും സംഘപരിവാറിനും അങ്ങനത്തെ ഒരു അജണ്ടയും ഇല്ല. ഇൻക്ലൂസീവ് ഗവർണൻസ് ആണ്, സബ്കാ സാത് സബ്കാ വികാസ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, നമ്മൾ ഒരിക്കലും വൺ റിലിജൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി അതർ ഒരിക്കലും ചെയ്യുന്നില്ല. സുപ്രീം കോർട്ട് വേർഡിക്ട് പ്രകാരം, ബാലൻസ് ജുഡീഷ്യസ് ഡിസിഷന്റെ പ്രകാരം തന്നെയാണ് ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. ഇപ്പൊ മോസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് റോഡ് വിത്ത് അവർക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല. ഫയർ ഡിപ്പാർട്ട്മെന്റ് റോഡ് വിത്തിന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അത്, അതും നടക്കും. അപ്പൊ നമ്മൾ അത് തടയുന്നില്ല, ഒരു മോസ്ക് കൺസ്ട്രക്ഷൻ തടയുന്നില്ല. വേറെ റിലീജിയസ് യുനോ വേറെ റിലീജിയൻസിന് നമ്മൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒന്നും ഒരു അജണ്ട ഇല്ല. ഈ ഒരു ഇവന്റ് മാത്രം ഇതൊരു വലിയൊരു ഇവന്റ് തന്നെയാണ്, വലിയൊരു നേട്ടം തന്നെയാണ്. പല കാലങ്ങൾ തൊട്ട് തുടങ്ങിയ ഒരു വിവാദമാണ്. അതിലൊരു നമുക്ക് ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട് സുപ്രീം കോർട്ടിന്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഒരു വയലൻസും ഇല്ലാണ്ട് മോദി സർക്കാർ ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കൺസ്ട്രക്ഷന് പ്രാൺ പ്രതിഷ്ഠനും നമുക്ക് നാളെ മറ്റന്നാൾ നടക്കും. അതൊരു വലിയ വലിയ ഒരു നേട്ടം തന്നെയാണ് ഗവർണൻസിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അറ്റ് ദ സെയിം ടൈം മറ്റ് കാര്യങ്ങൾ ചെയ്യണത്, മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒന്നാണ് ശ്രീമതി വിനീത, ഈ ക്ഷേത്രം പടുത്തുയർത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ മൊമെന്റ് ആണ്. പക്ഷെ ലോകത്ത് നിന്ന് ആളുകൾ നോക്കുമ്പോൾ ഇതൊരു മറ്റൊരു വിഭാഗത്തിന്റെ ഒരു സ്ട്രക്ചർ പൊളിച്ചിട്ട് പണിയുന്ന ഒന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതിനകത്തില്ല, ആരും അതൊന്നും ഓർക്കുന്നില്ല എന്നാണോ പറയുന്നത്? അതോ ആ സ്ട്രക്ചർ പൊളിച്ചത് ഒരു പ്രൈഡായിട്ട് ഒരു ഒരു അഭിമാനമായിട്ട് എടുക്കുകയാണോ നിങ്ങൾ? അല്ല, ഒരിക്കലും അല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്, മോസ്ക് പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു സെക്യുലർ ഡിസിഷൻ തന്നെയാണ്, ഇതൊരു യുനോ നോൺ സെക്യുലർ ഡിസിഷൻ അല്ല. രണ്ട് റിലിജിയൻസിനും പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് ഒരു നോൺ സെക്യുലർ ഡിസിഷനും നോൺ സെക്യുലർ ആക്ട് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് ഈ റാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ.